സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം പൊതുവിതരണ സംവിധാനം തകർത്തതിൽ പ്രതിഷേധിച്ച് ആലിപ്പറമ്പ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആനമങ്ങാട് റേഷൻ കടക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു സർക്കാർ ഭരിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനല്ല, ജനങ്ങളെ കൊള്ളയടിക്കാനാണ്. സാധാരണ ഗവൺമെന്റുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവർക്കൊരു മികച്ച ജീവിതം ഉണ്ടാക്കാനാണ്. എന്നാൽ ഇവിടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ചെയ്യുന്നത് അവരുടെ ജീവിതം ശരിയാക്കാനാണ്. എല്ലാം ശരിയാവും പിണറായി വന്നാൽ എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. എല്ലാവരും ശരിയായി മാറി, ശരിയായി കഴിഞ്ഞിരിക്കുക. റേഷൻ കട അടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു. ഈ കാലത്തിനിടയിൽ നമ്മളൊക്കെ ഓർമ്മക്കിടയിൽ റേഷൻ കട പോലും തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ടാം പിണറായിയുടെ ജനങ്ങൾക്കുള്ള ഏറ്റവും നല്ല സമ്മാനം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. സാധാരണക്കാരായ മുഴുവൻ ആളുകളും, സാധാരണക്കാരല്ല ഇപ്പോ മധ്യവർഗം എന്ന് നമ്മൾ വിളിച്ച ആൾക്കാർ മുഴുവനും റേഷൻ ഷാപ്പിലാണ്. പണ്ടൊക്കെ നമ്മൾ ഏറ്റവും പാവപ്പെട്ടവര് മാത്രം റേഷൻ കടയിലും മറ്റവരൊക്കെ അതിവിലക്ക് സാധനം വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഈ കോവിഡോടുകൂടി പോയി, എല്ലാവരും കഷ്ടകാലത്തിലേക്ക് പോയി. പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്തിന് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. എല്ലാ ഷെറും ഇറങ്ങിയത് അദ്ദേഹം വന്നതിന് ശേഷമാണ്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ മുഴുവനും കേരളം അഭിമുഖീകരിക്കേണ്ടി വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പരിതാപകരമായ കാലത്തിലൂടെ നമ്മൾ പോകേണ്ടി വന്നു. ലോകം മുഴുവനും കോവിഡ് ഉണ്ടായപ്പോൾ കേരളത്തിൽ അത് കുറച്ച് കൂടുതലായി. കാരണം നമുക്ക് വിദേശത്തു നിന്നുകൂടി ആളുകൾ ഇങ്ങോട്ട് വന്ന് വല്ലാത്തൊരു സാഹചര്യമായി. ഇപ്പൊ ഇവിടെ നാട്ടിൻപുറത്തെ പെട്ടിക്കടകൾ മുഴുവൻ നോക്കിയാൽ ഗൾഫില് വലിയ സൂപ്പർ മാർക്കറ്റ് നടത്തിയ ആളുകൾ മുഴുവൻ ഇവിടെ പെട്ടിക്കട തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതം അല്പം കൂടി മെച്ചപ്പെടുത്താൻ കഴിയും വിധം ഇവിടുത്തെ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. എന്നാൽ ഇപോസ് എന്ന് പറയുന്ന ഒരു യന്ത്രത്തിന്റെ തകരാറ് പറഞ്ഞത് യന്ത്രത്തിന്റെ തകരാറൊന്നല്ല, ഇത് കൊടുക്കാൻ അരിയില്ലാത്തതിന്റെ പ്രശ്നമാണ്, കൊടുക്കാൻ വിഭവങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. ഭരിക്കാൻ അറിയാത്തവർ ഭരിക്കാൻ കസേരയിൽ കയറിയിരുന്നാൽ കസേര സ്വന്തം ഭരിക്കില്ല എന്ന് കേരള ഗവൺമെന്റ് അറിയേണ്ട ഒരു ഘട്ടമാണ്. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം പൊതുവിതരണ സംവിധാനം തകർത്തതിൽ പ്രതിഷേധിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആനമങ്ങാട് റേഷൻ കടയ്ക്ക് മുൻവശം നടത്തിയ പ്രതിഷേധ ധർണ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സർക്കാർ പൊതുജനത്തെ പിച്ചയെടുക്കാനും സമ്മതിക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേരളത്തിന്റെ കൈക്കോൾ ഊരുന്ന തിരക്കിലാണ് മന്ത്രിമാരെന്നും MLA കുറ്റപ്പെടുത്തി. മുസ്ലിം യൂത്ത് ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സലാമാണലായ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സിറ്റി നൌഷാദ് അലി, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, ബഷീർ തൂളിയത്ത്, അമിൻ ഷീലത്ത്, CP ശശീധരൻ, CP ഹംസക്കുട്ടി, നജമുദ്ദീൻ ആനമങ്ങാട്, നവാസ് ആലിക്കൽ, സിയാസ് പാലോളിപ്പറമ്പ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.